പ്രിയമുള്ളവരെ ഏവർക്കും സ്കൂളിംഗ് വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS, BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷന് വേണ്ടിയുള്ള റാങ്ക് ലിസ്റ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം ഇന്ന് 14/9/2022 പ്രസിദ്ധീകരിക്കേണ്ടത്. അതെങ്ങനെയാണ് പരിശോധിക്കുന്നത്? ഫൈനൽ റാങ്ക് ലിസ്റ്റ് എപ്പോഴാണ് വരുന്നത്? കൂടാതെ ഇനിയുള്ള ഓപ്ഷൻ നൽകുന്നതിന് മുമ്പായിട്ടുള്ള പ്രോസസ്സുകൾ ഏതൊക്കെയാണ് എന്നീ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വിശദീകരിക്കപ്പെടുന്നത്. ആദ്യം പ്രസിദ്ധീകരിക്കുക താൽക്കാലിക അഥവാ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റാണ്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന റാങ്കിൽ എന്തെങ്കിലും അപാകതയുണ്ട് എന്ന് കണ്ടെത്തിയാൽ അതിന് പരാതി നൽകാനുള്ള അവസരം LBS തരുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് പ്ലസ് ടുവിൽ ലഭിച്ച സ്കോറും LBS കണക്കാക്കിയിട്ടുള്ള ഇൻഡെക്സും തമ്മിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുക, കൂടാതെ മറ്റെന്തെങ്കിലും ഡിഫക്റ്റുകൾ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എങ്കിൽ സാധാരണ ഫോൺ വഴിയും അതുപോലെ ഇമെയിൽ വഴിയും പരാതി നൽകാൻ സാധിക്കാറുണ്ട്. അതിന് 2-3 ദിവസങ്ങൾ അനുവദിക്കാറുമുണ്ട്. അങ്ങനെ ലഭിക്കുന്ന കംപ്ലയിൻസുകളെല്ലാം പരിശോധിച്ച ശേഷമാണ് പിന്നീട് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെടുക. സാധാരണ വർഷങ്ങളിൽ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരാൻ 1 ആഴ്ചയോളം സമയം എടുക്കാറുണ്ട്. പൊതുവെ വർഷങ്ങളിൽ 50,000-60,000 ഇടയിലുള്ള വിദ്യാർത്ഥികളാണ് ഇതിന് അപ്ലൈ ചെയ്യാറുള്ളത്. കൃത്യമായിട്ട് അപ്ലിക്കേഷൻ നൽകിയ ആ എല്ലാ വിദ്യാർത്ഥികളുടെയും വലിയൊരു റാങ്ക് ലിസ്റ്റ്, അതായത് 500-600 പേജുകളിൽ ഉൾപ്പെടുന്ന വലിയൊരു റാങ്ക് ലിസ്റ്റ്, ഈ ഹോം പേജിൽ തന്നെ റാങ്ക് ലിസ്റ്റ് എന്നൊരു ലിങ്ക് വഴി നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ നോക്കി നിങ്ങളുടെ റാങ്ക് കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രയാസകരമായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് ലഭിച്ച റാങ്കും അതുപോലെ നിങ്ങൾക്ക് ലഭിച്ച ഇൻഡെക്സും എത്രയാണ് എന്നുള്ള കാര്യം വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ വേണ്ടി സാധിക്കുക വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്താലാണ്. ഈ ഒരു ലിങ്കിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും പിന്നീട് വരുന്ന പേജിൽ രജിസ്റ്റർ നമ്പറും അതുപോലെ പാസ്വേഡും കൂടാതെ വെരിഫിക്കേഷൻ കോഡും നൽകി ലോഗിൻ ചെയ്യുക. അടുത്ത പേജിൽ ഇതുപോലെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് എന്ന ഒരു ലിങ്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ലഭിച്ച റാങ്കും അതുപോലെ ഇൻഡെക്സ് ഡീറ്റെയിൽസും എല്ലാം അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. നിങ്ങൾക്കുള്ള റാങ്കും ഇൻഡെക്സും ഈ ഒരു ഭാഗത്താണ് നൽകിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷത്തെ വീഡിയോയുടെ ഭാഗമാണ്. കഴിഞ്ഞ വർഷം 4 റാങ്ക് ലിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഈ വർഷം 2 റാങ്ക് ലിസ്റ്റുകൾ മാത്രമായിരിക്കും. ഈ വർഷം BA SLP എന്ന കോഴ്സിന് 1 റാങ്ക് ലിസ്റ്റും മറ്റുള്ള ബാക്കിയുള്ള എല്ലാ കോഴ്സുകൾക്കും കൂടി മറ്റൊരു റാങ്ക് ലിസ്റ്റുമാണ് വരിക. ഓരോ റാങ്ക് ലിസ്റ്റിലേക്കും നിങ്ങൾക്ക് ലഭിച്ച നിങ്ങൾക്ക് പരിഗണിക്കപ്പെട്ട ഇൻഡെക്സ് എത്രയാണ് എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ടാകും. കഴിഞ്ഞ വർഷം ടോട്ടൽ ഇൻഡെക്സ് 400 ആയിരുന്നു. ഈ വർഷം 300 ആയിരിക്കും ടോട്ടൽ ഇൻഡെക്സ്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയുടെ മാർക്ക് മാത്രമാണ് ഇൻഡെക്സിലേക്ക് പരിഗണിക്കുന്നത്. ഇൻഡെക്സ് മാത്രം പരിഗണിച്ചല്ല നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ സ്ഥാനം ലഭിക്കുന്നത് എന്ന കാര്യം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ വ്യക്തമായി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നീട് അടുത്ത കോളത്തിൽ നിങ്ങൾക്ക് ലഭിച്ച സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എത്രയാണ് എന്ന് കാണിക്കും. സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻഡെക്സ് മാത്രം പരിഗണിച്ചുകൊണ്ട് നൽകുന്ന റാങ്കാണ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്. പിന്നീടുള്ള കോളത്തിൽ നിങ്ങൾ ഏതെങ്കിലും റിസർവേഷൻ വിഭാഗത്തിൽ വരുന്നവരാണെങ്കിൽ, എന്തെങ്കിലും കമ്മ്യൂണിറ്റി റിസർവേഷൻ ഉള്ളവർ ആണ് എങ്കിൽ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എത്രയാണ് എന്നുള്ളത് കാണിച്ചിട്ടുണ്ടാവും. ഈ ഒരു വിദ്യാർത്ഥി മുസ്ലിം വിഭാഗത്തിൽ വരുന്നതാണ്, അതുകൊണ്ടാണ് MU എന്ന് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിൽ ലഭിച്ച ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് ലഭിച്ച സ്ഥാനവും ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. റാങ്ക് ലിസ്റ്റ് വന്നാൽ അടുത്ത മെയിൻ ആയിട്ടുള്ള ഘട്ടം ഓപ്ഷൻ രജിസ്ട്രേഷനാണ്. അതിനു മുമ്പ് 2 കാര്യങ്ങൾ പൂർത്തീകരിക്കാനുണ്ട്. അതിലൊന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ്. അതുകൂടാതെ അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, അംഗീകാരം ലഭിച്ച കോളേജുകളുടെ ലിസ്റ്റ് ഈ ഒരു വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ഏതൊക്കെ കോളേജുകളാണ് ഉള്ളത്, അവിടെ എത്രയാണ് സീറ്റുകൾ ഉള്ളത്, ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്നീ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്ന ഒരു PDF ഫയൽ കോളേജിൻ്റെ ലിസ്റ്റ് ഈ ഒരു വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. അതിനുശേഷമാണ് ഓപ്ഷൻ നൽകാനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക. അങ്ങനെ പ്രസിദ്ധീകരിക്കപ്പെടുന്ന അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റിൽ ഓരോ കോളേജിലും 1 വർഷത്തേക്ക് എത്രയാണ് ഫീസ് വരുന്നത് എന്നീ കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി സാധിക്കും. ഈ വർഷത്തെ LBS, BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള അപ്ഡേഷൻ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.